إحياء علوم الدين ربو المهلكاتിലെ كتاب شرح عجائب القلب അതിലെ 16-ാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ ഇൽഹാം വസ്വാസ് തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ വിശദമായ ഒരു വിവരണമാണ്. ഇൻഷാല്ലാ അതിന്റെ ഭാഗങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കാം. കിതാബിന്റെ ഉദ്ധരണി നൽകാം. തത്വാർദു ബൈന ജുന്തിയിൽ മലായിക്കത്തി വശയാത്വീൻ, ഇവിടെ പരാമർശിക്കപ്പെട്ട മലക്ക് ശൈത്വാൻ എന്ന് പറയുന്ന ഈ രണ്ട് സൈന്യത്തിന്റെ ഇടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടൽ, ഫീമാരിക്കത്തിൽ കൽബി, ഹൃദയം എന്ന യുദ്ധഭൂമിയിൽ, ദാഇമുൻ, അത് നടന്നുകൊണ്ടേയിരിക്കും, ഇലാ യംഫതിഹൽ കൽബു, അവിടെ ആ ഹൃദയത്തിൽ വിജയം നടക്കുന്നത് വരെ, അല്ലെ അഹദിഹിമ രണ്ടിലൊരു കക്ഷിക്ക്, ഫയസ്തൗത്തിന, എന്നിട്ട് ആ കക്ഷി അവിടെ താമസമാക്കും, വയസ്തംകിന, അവിടെ എന്ത് ചെയ്യും, സൗകര്യം നേടും. വയക്കൂന ജിത്തിയാസു സാനി ഇഖ്തിലാസൻ, അപ്പൊ രണ്ടാം കക്ഷി എന്തായി മാറും, പതുക്കെ പിൻവലിയും. വാക്സറുൽ കുലൂബി, അത് അധിക ഹൃദയങ്ങളും, ഖദ് ഫതഹത്ഹാ ജുനൂദു ശയാത്വീൻ, അവിടെ പിശാചിന്റെ സൈന്യം അതിജയിക്കും, വതമല്ലഖത്ഹാ അധികാരം നേടും. ഫംതലഅത് ബിൽ വസാവിസ്, അവിടെ വസ്വാസുകൾ നിറയും, ദുർമന്ത്രണങ്ങൾ നിറയും. അദ്ദായത്തി ഇലാ ഈസാരിൽ ആജില, അവിടെ ദുനിയാവിന് പ്രാധാന്യം നൽകും, വൈത്തുറാഹുൽ ആഖറ, ആഖറത്തിനെ തള്ളിക്കളയും. അപ്പം അബ്ദ ഇസ്തീല ഇഹ, അതിന്റെ ആ അധികാരം നേടുന്നതിന്റെ തുടക്കം, ഇത്തിബാവു ശഹവാത്തി വൽ ഹവ, അവിടെ വൈകാരികതകൾ, ശാരീരിക താല്പര്യങ്ങൾ, ഇത്തരം താല്പര്യങ്ങൾക്ക് പിൻപറ്റി പോകലാണ് അതിന്റെ തുടക്കം. അവിടെ അതിനെ ആ അധികാരം കൊടുക്കുന്നതിന്റെ തുടക്കം അതാണ്. അല്ലാ യുംകിനു ഫതുഹുഹ ബഅദദാലിക ഇല്ലാ ബിതഖ്ലിയത്തിൽ ഖൽബി അംഖുതി ഷയാത്വാൻ, വലാ യുംകിനു ഫതുഹുഹ, അത് ജയിച്ചെടുക്കാൻ പറ്റില്ല, ബഅദദാലിക, ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിനുശേഷം, ഇല്ലാ ബിതഖ്ലിയത്തിൽ ഖൽബി, ഹൃദയം ഒഴിക്കണം, അൻകൂത്ത് ഷെയ്ത്താൻ, പിശാചിന്റെ ആ കൂത്ത് പിന്നെ അവിടെ ഉണ്ടാകരുത്, പിശാചിന്റെ അന്നം അവിടെ ഉണ്ടാകരുത്. വഹുവൽ ഹവാ വശഹവാത്, പിശാചിന്റെ അന്നം എന്താണ്, ഒന്ന് ഹവയാണ്, മറ്റൊന്ന് ഷഹവാത്താണ്, ശാരീരിക താല്പര്യങ്ങളും വൈകാരികതകളുമാണ്. ഇമാറത്തുഹു, അത് ഒഴിക്കാനുള്ള മാർഗം, ഇമാറത്തുഹു ബി ദിക്രില്ലാഹി തആല, അള്ളാഹു തആലയുടെ ദിക്ര കൊണ്ട് ആ ഹൃദയത്തെ എന്ത് ചെയ്യുക, പരിപാലിക്കുക. അല്ലദീ ഹുവ മത്റഹു അസറിൽ മലായിക്ക, അത് എന്തുമാണ്, ആ മലക്കുകളുടെ അസറിനെ അവിടെ കൊണ്ടുവന്നിടാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഈ ഒരു സംഗതി. വഖാല ജാബിർ ഇബ്നു ഉബൈദ അൽ ഉബൈദത്തുൽ അദവി, മഹാനവറുകൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശക്കൗതു ഇലൽ അലാ ഇബ്നു സിയാദ്, അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഞാൻ ചെന്ന് പരാതി പറഞ്ഞു, മാ അജിദു ഫീ സുദ്രി മിനൽ വസ്വസ, എന്റെ മനസ്സിലുണ്ടാകുന്ന വസ്വസത്തിനെ കുറിച്ച്, ദുർമന്ത വസ്വാസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ, വസ്വാസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണ പറയാറുള്ള വസ്വാസ് അല്ല ഇവിടെ, കാരണം മനസ്സിൽ പലതും അള്ളാഹു എന്ന തോന്നൽ ഇല്ലാത്ത മറ്റു തോന്നലുകൾ വരുന്നതിനാണ് ഇവർ വസ്വസ എന്ന് പറയുന്നത്. ഫഖാല ഇന്നമാ മിസ്ലു ദാലിക മിസ്ലുൽ ബൈത്, അതൊരു വീട് പോലെയാണ്, ഇതിനെ ഉദാഹരിച്ച് പറയാണ്, അതൊരു വീട് പോലെ, അല്ലാതെ യമുറു ബിഹിൽ ലുസൂസു, ആ വീട്ടിന്റെ അടുത്തുകൂടെ കള്ളന്മാരിങ്ങനെ പോകും. ഫൈൻ കാന ഫീഹി ഷൈഉൻ, അവിടെ കക്കാൻ കട്ടുകൊണ്ടുപോകാൻ വല്ലതുണ്ടെങ്കിൽ, ആലജൂഹു, അവരവിടെ കടന്ന് ഇടപെടും. വൈല്ലാ മലവു പത്തറക്കൂഹു, അവരാ വീട്ടിലേക്ക് കയറൂല, അവരിട്ടേച്ചു പോകും. ഇതുപോലെയാണ് മനസ്സ്, യാനി അന്നൽ കൽബൽ ഖാലി അനിൽ ഹവ, ഈ ഹവ ഇല്ലാത്ത മനസ്സ്, യാതൊരു അത്തരം വൈകാരികതകളൊന്നും ഇല്ലാതെ ഇട്ടുമുറിച്ച് എല്ലാം നശിപ്പിച്ചൊരു മനസ്സ്, ലായദുഖുലുഹു ശൈത്താൻ, ശൈത്താൻ അവിടെ വന്ന് നോക്കൂല. വലിദാലിക ഖാല അല്ലാഹു തആല ഇന്ന ഇബാദി ലൈസ അലൈക്കും ലൈസ അലൈഹിം സുലൈസ ലക അലൈഹിം സുൽത്താൻ, സൂറത്തുൽ ഹിജ്ർ 42, എന്റെ അടിമകൾ അഥവാ മനസ്സ് എന്നിലേക്ക് തിരിച്ച് ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ചു കളഞ്ഞ അടിമകൾ, മനസ്സിലൊന്നും കൊണ്ടു നടക്കാത്ത അടിമകൾ, അവർക്ക് പിശാചിന് യാതൊരു ഇടവും കൊടുക്കൂല. ഫ കുല്ലു മനിത്തബഅൽ ഹവ, ശാരീരിക താല്പര്യങ്ങളെ പിൻപറ്റി, അവൻ ഫഹുവ അബ്ദുൽ ഹവ, അവൻ ശരീര താല്പര്യത്തിന്റെ അടിമയാണ്, ലാ അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമയല്ല. വലിദാരിക്ക സല്ലല്ലാഹു അലൈഹി ഷൈത്താൻ, അതുകൊണ്ട് അള്ളാഹു അവന്റെ മേൽ ഷൈത്താൻ അധികാരം കൊടുത്തു. فقال تعالى فأرأيت من أفر أيت من اتخذ إلهه هوا അവന്റെ ഇലാഹ് ഹവയാണ്, അവൻ ആരെയാണ് അനുസരിക്കുന്നത്, അള്ളാഹുവിനെയല്ല, അവന്റെ ഹവയാണ് അവൻ അനുസരിക്കുന്നത്. വഹുവ ഇശാറത്തുൻ അലാ അന്ന മനിൽ ഹവ ഇലാഹുഹു, ഇത് സൂചനയാണ്, ഇലാ അന്ന മൻ, ഒരാൾ, അൽ ഹവ ഇലാഹുഹു, അവിടെ ഹവയാണ് അവന്റെ ഇലാഹു, മഅബൂദു, അവന്റെ ആരാധ്യൻ. ഫഹുവ അബ്ദുൽ ഹവ, അവൻ ഹവയുടെ ആ ശാരീരിക താല്പര്യങ്ങളുടെ അടിമയാണ്, ലാ അബ്ദുല്ലാ,
ولذلك قال عمرو بن العاص رضي الله عنه പറഞ്ഞു للنبي صلى الله عليه وسلم തങ്ങളോട് يا رسول الله نبي حال الشيطان بيني وبين صلاتي وقراءتي എന്റെയും നിന്റെ നിസ്കാരത്തിന്റെയും എന്റെ ഖിറാഅത്തിന്റെയും ഇടയിൽ പിശാച് വന്ന് മറയിട്ട് നബിയെ ഫഖാല ദാലിക ഷൈത്വാനുൻ യുഖാലു ലഹു ഖൻസബ് ഖൻസബ് എന്ന പേരുള്ള ഷൈത്വാനാണത് ഫൈദ അഹ്സസ്തഹു നിനക്ക് അങ്ങനെ ഒന്ന് അനുഭവപ്പെട്ടാൽ ഫതഅബ്ദു ബില്ലാഹി മിൻഹു ഔദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം ചൊല്ലുക അല്ലാഹുവിനോട് കാവൽ ചോദിക്ക വതുഫുൽ അലാ യസാരിക സലാസൻ ഇടതുഭാഗത്തിന്റെ മേൽ മൂന്ന് തവണ ഒന്ന് തുപ്പുക ഇങ്ങനെ തുപ്പുക ففعلت ذلك انا അങ്ങനെ ചെയ്തു فاذهبه الله عني الله എനിക്ക് ഒഴിവാക്കി തന്നു ففي الخبر മറ്റൊരു ഹദീസിൽ കാണാം ഇന്നൽ الوضوء شيطان വുളൂഇന ഒരു ഷൈത്താൻ യുഖാൽ ലഹുൽ വലഹാൻ വലഹാൻ എന്നാണ് പേര് ഫസ്തഈദു ബില്ലാഹി മിൻഹു നിങ്ങൾ ആ പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കൂ വലാ യംഹു വസ്വസത ഷൈത്താനി മിനൽ ഖൽബി ആ മനസ്സിൽ നിന്ന് ഈ ഷൈത്താ വസ്വസത ഷൈത്താന്റെ വസ്വസത ആ വസ്വാസ് അത് പോക്കുകയില്ല മായ്ച്ചു കളയില്ല ഇല്ല ദിക്റുമാ സിവ മായു വസ്വിസു ബിഹി അതല്ലാത്ത ഒന്ന് ചിന്തിച്ചാലേ അവിടെ വസ്വാസ് ഉണ്ടാക്കുന്നതല്ലാത്ത മറ്റൊരു ചിന്ത അവിടെ കൊണ്ടുവരണം അപ്പത് മാഞ്ഞു പോകും ലിയന്നഹു കാരണം എന്താണ് അതായത് വസ്വാസ് ഉണ്ടാക്കുന്ന ചിന്ത എന്താണോ ആ ചിന്ത അല്ലാത്ത മറ്റൊരു ചിന്ത കൊണ്ടുവരെ ലിയന്നഹു ഇദാ ഖത്റ ഫിൽ ഖൽബി മനസ്സിൽ വന്നാൽ ദിക്റു ഷൈഇൻ ഒരു ഓർമ്മ വന്നാൽ ഇൻ അദമ മിൻഹു അതിൽ നിന്ന് ഇല്ലാതായിത്താരും ആ കാന ഫീഹി മിൻ ഖബ്ല അതിന്റെ മുമ്പുള്ളത് ഇല്ലാണ്ടായിപ്പോ ഇപ്പൊ പ്രധാനമായി ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു സംഗതി ചിന്തിക്കുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പുള്ളത് മാഞ്ഞു പോകും വലാക്കിൻ കുല്ലു ഷൈഇൻ സിവല്ലാഹി തആല അല്ലാഹു അല്ലാത്ത എല്ലാ സംഗതിയും വസിവമായ തഅല്ലഖു ബിഹി അല്ലാഹുമായി ബന്ധപ്പെട്ടതല്ലാത്ത എല്ലാം ഫയജുസു ഐലൻ അയ്യകൂന മജാല ലി ഷൈത്താൻ അത് ഷൈത്താനിനൊരു ഇടമുള്ളതാകാം അല്ലാഹുമായി ബന്ധപ്പെട്ടതല്ലാത്ത എല്ലാറ്റിലും ഷൈത്താനൊരു ഇടമുണ്ടാകാം വദിക്റുല്ലാഹി ഹുവല്ലദി യുഖ്മനു ജാനിബുഹു ദിക്റ് അല്ലാഹുവിന്റെ ദിക്റാണെങ്കിൽ യുഖ്മനു ജാനിബുഹു അതുള്ളവൻ അതിന്റെ ജാനിബ് അത് നിർഭയമാണ് വയുഅലമു അവിടെ മനസ്സിലാക്കാം അന്നഹു ലൈസ ലി ഷൈത്താനി ഫീഹി മജാൽ അവിടെ ഷൈത്താനിന് ഇടമില്ല അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവിടെ മറ്റൊന്നും ഇടമുണ്ടാവില്ല വലാ യുഅലിജു ഷൈഅ ഇല്ലാ ബിദ്ദിഹി ഒരു വസ്തുവിനെ പ്രതിരോധിക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് എടുത്തിട്ടാണ് ഒരു വസ്തുവിനെ ഒഴിവാക്കേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ആ വസ്തു ഇല്ലാതാകും വലിദ്ദു ജമീ വസാവിസി ഷൈത്താൻ ഷൈത്താന്റെ വസ്വാസുകളുടെ എല്ലാം ഓപ്പോസിറ്റ് എന്താണ് ദിക്റുല്ലാഹി ബിസ് ഇസ്തിആദത്തി അല്ലാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടുള്ള അല്ലാഹുവിന്റെ ദിക്റാണ് വത്തബറിയനിൽ ഹൗലി വൽ ഖുവത്തി സ്വന്തം ഹൗല കൂവത്തിലേക്ക് സ്വന്തം സാമർത്ഥ്യത്തിലേക്ക് സ്വന്തം കഴിവിലേക്ക് പോകുന്നതിന് പകരം അള്ളാഹുവിന്റെ സാമർത്ഥ്യം മാത്രമേ ഉള്ളൂ അള്ളാഹുവിന്റെ കഴിവ് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ അറ്റ എല്ലാറ്റിൽ നിന്നും ഒഴിവാകുക വഹുവ മാന ഖൗലിക അതാണ് ഔദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഈ ദിക്റിന്റെ ആശയം അതാണ് അദാലിക ലാ യഖ്ദിറു അലൈഹി ഇല്ലൽ മുത്തഖൂൻ അത് മുത്തഖീങ്ങൾക്കാണ് അതിന് സാധിക്കുക മുത്തഖീങ്ങൾക്കാണ് അത് സാധിക്കുള്ളൂ الغالب عليهم ذكر الله تعالى അവരുടെ മേൽ ദിക്ർ അതിജയിച്ചവർക്ക് മാത്രമേ അത് സാധ്യമാകൂ വഇന്നമ ഷൈത്താനു യതൂഫു അലൈഹിം ഷൈത്താൻ ഇങ്ങനെ കറങ്ങും ഫീ ഔഖാത്തിൽ ഫലതാതി അല സബീലിൽ ഖലസതി ഈ പിന്നെ ഈ ഒറ്റപ്പെട്ട സമയത്ത് എവിടെയാണ് ഒരു ഒറ്റപ്പെട്ട് കിട്ടുന്നത് എവിടെയാണ് പതുക്കെ തട്ടിയെടുക്കാൻ പറ്റുന്നത് എവിടെയാണെന്ന് ഇങ്ങനെ കറങ്ങി നോക്കും കുറുക്കനെ പോലെ അതുകൊണ്ട് ആ പിശാചിന് ഇടം കൊടുക്കാത്ത ഇങ്ങനെ ദിക്ർ നിറച്ച് നിർത്തും മനസ്സിൽ ഖാലല്ലാഹു തആല ഇന്നല്ലദീന തഖവ ഇദാ മസ്സഹും ത്വായിഫു മിനശ് ശൈത്താനി തദക്കറു ഫൈദഹും മുബ്സിറൂൻ ഇന്നല്ലദീന തഖവ തഖവ ഉള്ളവർ ഇദാ മസ്സഹും ത്വായിഫു മിനശ് ശൈത്താൻ ശൈത്താൻ അവരെ വന്ന് സ്പർശിച്ചാൽ അവരെ വന്ന് മുട്ടി നോക്കിയാൽ തദക്കറു അവർ വീണ്ടും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരും ഫൈദഹും മുബ്സിറൂൻ അവർക്ക് നല്ല ബോധമുണ്ടാകും വഖാല മുജാഹിദും ഫീ മാ നഖൗ ലിഹി തആല മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് പിശാജ് ഖന്നാസായ പിശാജിന്റെ വസ്വാസിൽ നിന്ന് അവന്റെ ശർരിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഖാല ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവ മുംബസിത്തുൻ അലൽ ഖൽബി ഹൃദയത്തിൽ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് ഇവൻ ഫൈദാ ദക്കറല്ലാഹു തആല അള്ളാഹുവിന്റെ ദിക്ർ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഖനസ വങ്കബല അവനിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകും വൈദാ ഗഫല ദിക്റിൽ നിന്ന് അശ്രദ്ധനായാൽ ഇംബസത അലാ ഖൽബിഹി അവനിങ്ങനെ വിശാലമായി വികസിച്ചു വലുതായി വരും ഫത്തതാറുദു ബൈന ദിക്റില്ലാഹി തആല വവസ്വസത്തി ഷൈത്താൻ അള്ളാഹുവിന്റെ ദിക്റും
ശൈത്താന്റെ വസവാസം തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടൽ കത്തത്താറു ബൈന നൂരി വല്ലലാം ഇരുട്ടും പ്രകാശവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണ് ബൈന ലൈലി വന്നഹാർ രാത്രിയും പകലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണ് വലി തലാത്തുഹിമ വലി തലാത്തിഹിമ അത് രണ്ടും പരസ്പരം വൈരുദ്ധ്യമായതിനാൽ ഖാല അല്ലാഹു തആല ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് പിശാജ് അവരുടെ മേൽ ആധിപത്യം നേടിയാൽ ഫഅൻസാഹും ദിക്റല്ലാഹ് ذكر مرن وقول الله من ذكر الله ذا يبوغم مجادلة سورة المجادلة بطوم بدر قال أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الشيطان واضي خرطومه بساجة أفند تنبكي إنا وكم على قلب ابن آدم من شند منسل فإن هو ذكر الله تعالى أفند الله من ذكر وند ونال خنسا أبدك بين مارو فإن نسي الله تعالى أفند مرنال إلتقم قلبه أو منسل بديغودم وقال ابن الله في حديث ذكره إذا بلغ الرجل 40 سنة ഒരു മനുഷ്യൻ 40 വയസ്സായാൽ വലം യത്തുബ് എന്നിട്ട് തൗബ ചെയ്യാതിരുന്നാൽ മസഹ ഷൈത്താനു വജഹഹു ബിയദിഹി പിശാച് അവന്റെ കൈ കൊണ്ട് അവന്റെ മുഖം തടവും وقال بي بي ابي وجه من لا يفلح بي ابي وجه من لا يفلح അവിടെ ചെറിയൊരു അച്ചടിപ്പിശ പ്രതീക്ഷിക്കുന്നുണ്ട് ചെറിയൊരു കറക്ഷൻ മറ്റു കിതാബുകൾ നോക്കിയിട്ട് അവിടെ കറക്ഷൻ നടത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ പിശാജ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ വിജയിക്കുല അവിടെ വലിയ വളരെ അപകടം തന്നെയാണ് അതുപോലെ തന്നെ ഈ വൈകാരികതകൾ മുംതസിജത്തുൻ അതിങ്ങനെ ഇടകലർന്ന് കിടക്കുകയാണ് ബിലഹ്മി ബിനി ആദം മനുഷ്യന്റെ മാംസത്തിൽ വദമിഹി രക്തത്തിൽ അങ്ങനെ വൈകാരികത മനുഷ്യന്റെ രക്തത്തിലും മാംസത്തിലും ഇങ്ങനെ കടന്നു കിടക്കുന്നത് പോലെ ഫസൽത്തനത്തു ഷൈത്താൻ പിശാചിന്റെ ആധിപത്യം അയ്യൻസാരിയത്തും ഫീ ലഹ്മിഹി വദമിഹി അവന്റെ മാംസത്തിലും രക്തത്തിലും ഇങ്ങനെ കറങ്ങും വമുഹീതത്തും ബിൽ ഖൽബി അവന്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങും മിൻ ജവാനി ബിഹി അതിന്റെ നാല് ഭാഗത്തും വലിദാലിക്ക ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഷൈത്താൻ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദമി മനുഷ്യന്റെ രക്തം ഓടുന്നിടത്തെല്ലാം പിശാച് ഓടും ഫലയ്യഖു മജാരിയഹു അവൻ ഓടാനുള്ള ചാൻസ് ഒന്ന് കുറക്ക് ബിൽ ജൂയി നല്ല വിശപ്പ് കൊടുത്തിട്ട് ശരീരത്തിൽ ഭയങ്കര പ്രസരിപ്പ് കുറച്ചാൽ അവന്റെ ഓട്ടം കുറയും എന്ന് ഹദീസിൽ കാണാം അദാലിക്കൽ അന്നൽ ജുഅ യുക്സിറു ശഹവത വിശപ്പ് വൈകാരികതയെ തകർക്കും അമജറ ശൈത്വാനിയ ശഹവാത് വൈകാരികതകളാണ് പിശാചിന്റെ പ്രധാനപ്പെട്ട ഒരു ഓട്ടസ്ഥാനം അവന്റെ ഓട് അവൻ ഓടിക്കയറാനുള്ള സ്ഥാനം വലി അജിലിത്തിന ഫിഷഹവാത്തിലിൽ കൽബി ഈ സഹ വൈകാരികതകൾ മനസ്സിന് വന്ന് പിടികൂടുമ്പോൾ മിൻജവാനി ബിഹി നാല് ഭാഗത്തും വൈകാരികത മനസ്സിൽ ഇങ്ങനെ കുത്തി നിറയുമ്പോൾ ഖാല അല്ലാഹു തആല ഇഖ്ബാറൻ ഇബ്ലീസ് ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞു ല അഖൂദന്ന ലഹും സിറാതക്കൽ മുസ്തഖീം ഞാൻ നിന്റെ ല അഖൂദന്ന ലഹും ഞാൻ മനുഷ്യന്മാരെ പേപ്പിക്കാൻ വേണ്ടി ഇരിക്കും സിറാതക്കൽ മുസ്തഖീം ആ നേരായ പാതയിൽ ഞാൻ വന്നിരിക്കുമെന്ന് പിശാജ് പറഞ്ഞത് ഇവിടെയാണ് അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചാണ് മനുഷ്യന് വൈകാരികത ഇങ്ങനെ നടക്കുമ്പോ പിശാജ് വന്ന് പിഴപ്പിക്കും പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചെല്ലും മിംബൈനി ഐദിഹിം മുന്നിലൂടെയും അമിൻ ഖൽഫി പിന്നിലൂടെയും വൻ ഐമാനിയും വലത്തൂടെയും വൻ സമാ നാല് ഭാഗത്തൂടെ ഞാൻ ചെല്ലും എന്നിട്ട് വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഷൈത്താന പിശാജ് ഖാദ ലിബ്നി ആദം മനുഷ്യന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ബി തുർക്കിൻ വഴികളിൽ ഫഖാദ ലഹു ബി തരീഖിൽ ഇസ്ലാം ഇസ്ലാമിന്റെ വഴിയിൽ അവൻ വന്നിരുന്നു ഫഖാല തുസ്ലിമു നിനക്ക് നീ മുസ്ലിമാ തുസ്ലിമു തത്രുക്കു ദീനക വദീന അബായിക് നീ മുസ്ലിമാകുകയാണോ നീ എന്തിനാ വെറുതെ ഇങ്ങനെ നിന്റെ ആബാന്റെ ആ പൂർവീകരുടെ ഇതൊക്കെ ഒഴിവാക്കുന്നതെന്നും ചോദിക്കും ഫഅസാഹു അസ്ലം അപ്പോ അവനെ ധിക്കരിച്ച് അവൻ മുസ്ലിമായി മുന്നോട്ട് പോകും മുസ്ലിമായ മനുഷ്യൻ സുമഖാദ ലഹു ബി തരീഖിൽ ഹിജറ ഹിജ്റ പോകുന്നിടത്ത് വന്ന് എന്നിരിക്കുകയാണ് അതായത് നേരെ തെറ്റായ വഴികളോടൊക്കെ പണങ്ങി ശരിയായ വഴിയോട് ഇണങ്ങി നിൽക്കുന്ന അവസ്ഥ അതാണ് ശരിക്ക് ഹിജ്റ ഫഖാലാത്തു ഹാജിറു നീതല്ല ഒഴിവാക്കി പോവാണോ അപ്പൊ ഔത്തതോ അർലക്ക വസമാക്ക നിന്റെ നാടും നിന്റെ ഇതൊക്കെ ഒഴിവാക്കുകയാണോ ഫഹു ഹാജറ അപ്പൊ അപ്പോഴും അവനെ ദിഫിചാജനെ ധിക്കരിച്ചു ഞാൻ എന്റെ വഴിയിലാണ് ഞാൻ ഈ സത്യത്തിന്റെ വഴിയിലാണ് ആ വഴിക്ക് പോയി സുമ്മക്കായ ജിഹാദ് ജിഹാദിന്റെ വഴിയിൽ വന്നിരിക്കും ഫഖാലാത്തു ജാഹിദു നീ ഇങ്ങനെ പോരാടുകയാണോ വഹുവ തലഫുൻ നഫ്സി നീ മരിച്ചൂലേ വൽമാലി നിന്റെ സ്വത്ത് നഷ്ടപ്പെട്ടൂലേ ഫതുഖാതിലു വതുഖ്തലു നീ പോരാടി നീ കൊല്ലപ്പെടൂലേ ഫതുംഗഹു നിസാഉക നിന്റെ ഭാര്യ മറ്റൊരാൾ കെട്ടിപ്പോവൂലേ
വയുക്കുസമമാലുക്ക നിന്റെ സ്വത്തൊക്കെ എവിടെയോ വിതരണം ചെയ്യപ്പെടൂലേ ഫാസാഹു വജാഹദ് അപ്പോഴും പിശാചിനെ വധിക്കരിച്ച് പോരാടുക പോരാടുകയാണ് മുസ്ലിമായ മനുഷ്യൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ ഫഅല ദാലിക ഇതാണ് ഈ വസുവാസിന്റെ രംഗങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ ഫമാത്ത് അങ്ങനെ മരണപ്പെട്ടാൽ കാന ഹഖ്ഖൻ അലല്ലാഹി യുദ്ഖലുഹുൽ ജന്ന അല്ലാഹുവിന് സ്വർഗത്തിൽ കടത്തുന്ന മുസ്ലിമാണ്. ഫദക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈനൽ വസ്വസതി വഹിയ ഹാദിഹിൽ ഖവാതു ഇതാണ് വസ്വസ വസ്വസ എന്ന് പറഞ്ഞാൽ അല്ലത്തി തഖ്തുറു ലിൽ മുജാഹിദി ഈ പോരാടുന്ന ധീരനായ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന ചിന്ത അന്നഹു യുഖ്തലു കൊല്ലപ്പെടും ദുംഗൗ നിസാഉഹു അവന്റെ പെണ്ണുങ്ങൾ വേറെ ആളായി പോകും വൈറു ദാലിക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിമ്മയ സുലിഫു അനിൽ ജിഹാദ് പോരാടാൻ അവനെ തടസ്സപ്പെടുത്തുന്ന ഹാദിഹിൽ ഖവാതുറു മഅലൂമത്തുൻ ഈ ചിന്തകളൊക്കെ എല്ലാവർക്കും അറിയാം ഫൈദൽ അൽ വസ്വാസു മഅലൂമുൻ വസ്വാസ് എല്ലാവർക്കും മനസ്സിലാകും ബിൽ മുഷാഹദ ഈ മുഷാഹദ കൊണ്ട് കുല്ലു ഖാതിരിൻ ഫലഹു സബബുൻ ഈ മനസ്സിൽ വരുന്ന ചിന്തകൾക്കെല്ലാം ഒരു കാരണമുണ്ട് വയഫ്തഖിറു ഇല ഇസ്മി യഅരിഫുഹു അത് മനസ്സിലാക്കാൻ ഒരു പേര് വേണം ഫസ്മു സബബിഹി അഷൈത്വാൻ അതിനാണ് ഷൈത്വാൻ എന്ന് പറയുന്നത് വലാ യതസവ്വറു അൻ യംഫക്ക അൻഹു ആദമിയ്യുൻ അവിടെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാകും വൈന്നമാ യഖ്തലിഫുന ബി സിയാനിഹി വമുതാബഅതിഹി അവനെ അനുസരിക്കുക അവനെ പിൻപറ്റുക അവനെ ധിക്കരിക്കുക അവനെ പിൻപറ്റുക ഇങ്ങനെ രണ്ടു കൂട്ടർ രണ്ട് രീതിയിൽ വരും. ഫഖാല അലൈഹിസ്സലാം മാ മിൻ അഹദിൻ ഇല്ലാ വലഹു ഷൈത്വാൻ ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ഓരോ ഷൈത്വാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാ അതിന്റെ ബാക്കി ഭാഗങ്ങളും നമുക്ക് തുടർന്ന് കാണാം. ഇത് കാണുകയും നിരന്തരം കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ എപ്പോഴും പിശാച് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പിശാചിൽ നിന്ന് എങ്ങനെ മുക്തനാകാം എന്ന് ഈ ഭാഗങ്ങൾ തുടർച്ചയായി ഉസാലിമാമിന്റെ വിശദീകരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്നത് പിൻപറ്റുകയും തെറ്റെന്ന് തോന്നുന്ന ജീവിതത്തിൽ മാറ്റി നിർത്താനും നമുക്ക് സാധിക്കും. അതിനാദ്യം മനസ്സിൽ ചിന്ത വരണം. ചിന്തയെ തുടർന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.